ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കവടിയാറിൽ കാർ ഡിവൈഡറിലിടിച്ച് മറിഞ്ഞ് അപകടം. പരിക്കേറ്റ നാല് പേരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ബാലചന്ദ്രൻ ചേരുകയാണ്. അനൂപ്, ഇത്തവണയും അമിത വേഗം തന്നെയാണോ വില്ലനായത്? മനു, നമുക്ക് വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാൽ കാറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്ര ഭീകരമായിരുന്നു അപകടമെന്ന്. നമുക്ക് കാറിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതായത്, പൂർണ്ണമായും കാറിൻ്റെ ഒരു ഭാഗം തകർന്നിരിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ന് രാത്രി 9:30 കൂടിയാണ് തിരുവനന്തപുരം കവടിയാറിൽ നിന്നും വെള്ളയമ്പലത്തേക്ക് വന്ന കാറ് ഡിവൈഡറിലിടിച്ച് തൊട്ടപ്പുറത്തെ റോഡിലേക്ക് മറിഞ്ഞത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകും വളരെ വലിയൊരു അപകടമാണ് നടന്നിട്ടുള്ളത്. 5 പേരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ 5 പേരും ഈ ബലേനോ കാറിലുണ്ടായിരുന്ന യാത്രക്കാരായിരുന്നു. അതിൽ പലരും തിരുവനന്തപുരം നഗരത്തിൽ തന്നെ താമസിക്കുന്നവരാണ്. ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അമോദ് 17 വയസ്സ്, ശബരി 17 വയസ്സ്, നാഷ, 18 വയസ്സ്, അഭിദേവ് 21 വയസ്സ്, ഒപ്പം തന്നെ സാനു, ഈ 5 പേരാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഈ 5 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റ് 4 പേരും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ കാറിടിച്ച് ഒരു ബൈക്കും മറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കാര്യമായ പരിക്കുകളില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും എത്രത്തോളം ഭീകരമായിരുന്നു അപകടമെന്നുള്ളത്. ഈ കവടിയാറിലെ രാജപാത മത്സരയോട്ടത്തിന് കുപ്രസിദ്ധമായ സ്ഥലമാണ്. പല പ്രമാദമായ അപകടങ്ങൾ നടന്ന ഒരു വീഥിയാണ്. ഇവിടെ മത്സരയോട്ടം നിയന്ത്രിക്കാനും മറ്റും ക്യാമറകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ദൃക്സാക്ഷികൾ പറയുന്ന വിവരമനുസരിച്ച് അമിത വേഗത്തിലാണ് വാഹനം ഓടിച്ചിരുന്നതെന്നുള്ളതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസ് ഇപ്പോഴും നമുക്ക് ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. മത്സരമോട്ടമെന്നും സംശയിക്കുന്നുണ്ട്. കാരണം ഈ കാറിനൊപ്പം തന്നെ മറ്റൊരു ബുള്ളറ്റും അമിത വേഗത്തിൽ എത്തിയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അവർ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾ വിവരാന്വേഷണം നടത്തുമ്പോൾ ഞങ്ങളോട് പ്രതികരിച്ചു. എന്തായാലും ഈ കാറിലുണ്ടായിരുന്ന 5-ൽ 4 പേരും പ്രായപൂർത്തിയാകാത്തവരാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് അമോദ്, ശബരി, നാഷ, ഒപ്പം തന്നെ സാനു, ഈ 4 പേർ പ്രായപൂർത്തിയാകാത്തവരെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ അഭിദേവിന് മാത്രമാണ് 21 വയസ്സുള്ളത്. അഭിദേവ് ആകാം കാർ ഓടിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. പോലീസ് മാധ്യമപ്രവർത്തകരോട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. നമ്മളിപ്പോൾ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും കവടിയാറിലെ അപകടം നടന്ന സ്ഥലത്തെ ദൃക്സാക്ഷികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ കാർ, ഈ ബലീനോ കാറ് ഇപ്പോൾ മ്യൂസിയം സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൂർണ്ണമായും കാറിൻ്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. ചോരപ്പാടുകളുണ്ട് കാറിൽ. ഒപ്പം തന്നെ ഈ കാറിടിച്ചു എന്ന് പറയപ്പെടുന്ന ബൈക്ക് യാത്രക്കാരന് കാര്യമായ പരിക്കില്ലെന്നും ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമാകുന്നു. മനു, കവടിയാറിൽ കാർ ഡിവൈഡറിലിടിച്ച് മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു. പരിക്കേറ്റ 4 പേരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു.